മൂന്ന് ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഹൂത്തികൾ യമനിൽ ഹൂത്തികൾക്കെതിരായ സൌദിയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേന ശക്തമായ തിരിച്ചടി നൽകിയതിന് പിന്നാലെയാണ് വെടിനിർത്തൽ ഇറാനാണ് ഹൂത്തുകൾക്ക് പിന്നിലെന്ന ആരോപണവുമായി അമേരിക്ക സൌദിക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് പിന്നാലെ യമനിലെ വിമതർക്ക് ശക്തമായ തിരിച്ചടിയാണ് സൌദിയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേന നൽകിയത് സന ഹുദൈദ സാലിഫ് തുടങ്ങിയ സ്ഥലങ്ങളിൽ വ്യോമാക്രമണം നടത്തി ആയുധങ്ങൾ മാറ്റാൻ ഹൂതികൾക്ക് അനുവദിച്ച മൂന്ന് മണിക്കൂർ സമയം ശേഷമാണ് ഇന്നലെ സഖ്യസേന ആക്രമണം നടത്തിയത് ഇത് തുടക്കം മാത്രമാണെന്നും ഹൂതികൾക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്നും സഖ്യസേന ആവർത്തിച്ചു തിരിച്ചടിയെ തുടർന്ന് ഹൂതികൾ മൂന്ന് ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു ജനവാസ കേന്ദ്രങ്ങളും എണ്ണ വിതരണ സംവിധാനങ്ങളും ആക്രമിക്കില്ലെന്ന് സഖ്യസേന അറിയിച്ചു അതേസമയം സൌദിക്കുനേരെയും യുഎഇ യ്ക്കു നേരെയും ആക്രമണം നടത്താൻ ഹൂതികളെ സഹായിക്കുന്നത് ഇറാനാണെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു ആണവ കരാറിൽ നിന്നും അമേരിക്ക പിൻവാങ്ങിയ ശേഷമാണ് ഇറാൻ ഭീകരവാദികളെ സഹായിക്കുന്നത് ശക്തമാക്കിയതെന്നും ആണവായുധം ഉപയോഗിക്കാൻ ഇറാനെ അനുവദിക്കില്ലെന്നും ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു യമനിലെ പ്രശ്നങ്ങൾക്ക് രാഷ്ട്രീയ പരിഹാരം വേണമെന്ന് ഗൾഫ് സഹകരണ കൌൺസിൽ പ്രതികരിച്ചു അതേസമയം ജിദ്ദയിൽ നടക്കുന്ന ഫോർമുല ഓൺ കാറോട്ട മത്സരത്തെ ഹൂതി ആക്രമണം ബാധിച്ചിട്ടില്ലെന്നും ഷെഡ്യൂൾ ചെയ്ത പ്രകാരം തന്നെ മത്സരങ്ങൾ നടക്കുന്നുണ്ടെന്നും സൌദി കായിക മന്ത്രാലയം അറിയിച്ചു മത്സരം സമാപിക്കും